ആത്മീയ ഭക്ഷണം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. നമ്മുടെ മക്കളോ പ്രിയപ്പെട്ടവരോ ഒക്കെ നാളുകൾക്ക് ശേഷം നമ്മെ കാണാൻ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതും അവർക്ക് ഏറ്റവും ആഗ്രഹമുള്ളതുമായ ഭക്ഷണങ്ങളോ മറ്റ് വസ്തുക്കളോ ഒക്കെ കരുതി വെച്ച് കൊടുക്കുന്നത് സാധാരണമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വളരെ സന്തോഷപ്രദവും ആ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്നതുമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 31 സങ്കീർത്തനം 19 വാക്യം, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതി വച്ചിട്ടുണ്ട്. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന നന്മ മറ്റുള്ളവർക്കും കാണത്തക്കവണ്ണം പരസ്യമാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ദൈവസ്നേഹവും ദൈവാശ്രയവും ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതാണോ? നമുക്ക് ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കാൻ വേണ്ടി നമ്മുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് നമുക്കായി കരുതി വച്ചിരിക്കുന്ന കരുണയും സൗഖ്യവും സമാധാനവും സന്തോഷവും നിത്യജീവനുമെല്ലാം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് സാക്ഷ്യത്തിനായി തീരണം. നമ്മിലുള്ള ദൈവസ്നേഹവും ദൈവാശ്രയവും ഭക്തിയുള്ളതും ശക്തിയുള്ളതുമായി തീരണം. ദൈവം നമ്മിൽ പ്രസാദിക്കട്ടെ. ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും അനവധിയായി പ്രാപിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരട്ടെ. പ്രാർത്ഥിക്കാം. ആത്മീയ ഭക്ഷണം.